കഴിഞ്ഞ 7 വർഷങ്ങളായി 6 ബോളിങ്ങുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് കുഞ്ഞു പറഞ്ഞ കല്യാണം. താൽബോയ്സിന്റെ ബാനറിൽ തൻസിൽ കൂത്തുപറമ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കലാകാരൻ ഒരു സീരീസ് പോലെ വർഷം തോറും പെരുന്നാളിന്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കല്ലു. അതിനകത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആങ്ങളമാരാണ് ഈ കാരണം അവരുടെ സ്ഥാനത്ത് തുടങ്ങിയാൽ താലൂക്ക അതുപോലെ അത്തുച്ച നിസാമു പിന്നെ മറ്റൊരു ബ്രദറായിട്ട് തൻസീർ അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലത്തെ എല്ലാ കുഞ്ഞുമങ്ങളെ കല്യാണത്തിൻ്റെ ഓരോ വോളിയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷത്തെ കുഞ്ഞുമകളെ കല്യാണത്തിൽ നമ്മൾ സ്വന്തം സലീം കൂടത്തൂർ പിന്നെ ഞാനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും 2020 സിനിമയിലൊക്കെ ഉള്ള സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തൻസീർ തന്നെയാണ്. ഈ കഥ സംവിധായകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഷാനിഫായിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന ചില സമയത്ത് ഷാനിഫ് ഇങ്ങനെ താഴ്ന്ന് ഞാൻ നടന്നത് കാരണം ഇത് ഇടയ്ക്ക് അതായത് സീൻ ബൈ സീൻ അങ്ങനെ ഓർഡറിലെല്ലാം എടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞതിനോട് ജോയിൻ്റ് ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന അടുത്ത ഓഡിയത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കുള്ള സീക്വൻസ് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിനിടയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ നിർമ്മിച്ച് വേറൊരു കോലത്തിൽ അതൊരു സർപ്രൈസ് ആണ്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, വേറൊരു രൂപത്തിലേക്ക് വേറൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പ്രിയാപ്പിളാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കയ്യിൽ കിട്ടാൻ ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയിട്ടുണ്ട്. ഒരു മണവാട്ടിയപ്പുറത്ത് പോകുന്നുണ്ട്. അതുപോലെ നായകന്മാരെ പോലെ തന്നെ ഇത്രയും പേർക്കുള്ള നായകന്മാരും എല്ലാം ചേർന്ന് എന്നാൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ചുറ്റുപാടുകളൊക്കെ നടക്കുന്ന കഥകളോട് ഒരുപാട് സാമ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കഥകളെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ മുന്നിൽ സമർപ്പിക്കുകയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഏതാം മണത്തിൽ. ബാക്കി ഇത്രയും 6 എപ്പിസോഡ്സിൽ അഭിനയിച്ച താലൂക്ക ആധികാരികമായിട്ട് നിങ്ങളോട് പറയും. സാറിക്ക് നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഈ ഒരു അവസരത്തിലേക്ക് ആൽബം മീഡിയയുടെ 18 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് എൻ്റെ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നേരെപോലെ നേരെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാഫി സഹോദരൻ ഇന്ന് മലയാള സിനിമയിൽ വലിയൊരു നായകൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമയാണ് ആൽബം. ഞങ്ങൾ വന്ന മാർഗം അതാണ്. ആൽബം മീഡിയയിലും താൽബോയ്സിൻ്റെ കൂടെ ഞങ്ങളുടെ വലിയേട്ടനായിട്ട് എന്നെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നു. എൻ്റെ അനുജന്മാരായിട്ട് അത്തുബായി നിസാമുബായി തൻസീർ ഭായി പിന്നെ കുഞ്ഞു പെങ്ങളായിട്ട് ഞങ്ങളുടെ വിസ്മയം അവരുടെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറയണം വളരെ വളരെ അധികം ബഹുമാനം തോന്നും. മാതൃകാപരമാണ്. കാരണം ചില ആൾക്കാർ ചില താരങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രൈറ്റ്നസ് കിട്ടിയാൽ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പക്ഷേ ആൽബം മീഡിയയിൽ വിളിച്ച വെളിപ്പുറത്ത് തന്നെ തൻസീറിൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് മലയാള സിനിമയിലെ താരം കൂടിയായ ഈ ഞങ്ങളുടെ വർക്ക് 7 കൊല്ലം എന്ന് പറഞ്ഞ് ചേർന്നുള്ള ഒരു കലാജീവിതത്തിൽ 7 വർഷം. പിന്നെ എനിക്ക് കലാ ഫീൽഡിൽ പണ്ടേയുള്ളൊരു ബ്രദറാണിത്. പക്ഷേ ഞാൻ ചേർത്ത് വെച്ചത് എന്നെ ചേർത്ത് വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ എന്നും എവിടെയും പറയും അഭിമാനമാണ് തൻസീർ എന്ന് പറയുന്ന താൽബോയ്സിൻ്റെ വർക്കിൽ അഭിനയിക്കുക പാടുക എന്നൊക്കെ പറഞ്ഞു. ഇനി ഇൻഷാല്ല ആയുസ്സുള്ള കാലം എത്ര വലിയ ഉന്നതയിൽ നിങ്ങൾ ആരെത്തിയാണ് താൽബോയ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു മോളിൽ എത്ര കാലം നിലക്കും നിങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ സന്തോഷപ്പെടും. പെരുന്നാളിന് അത്യുച്ചമുണ്ടെന്നില്ല കുഞ്ഞുങ്ങളുടെ കല്യാണം 7-ാം വോളിയത്തിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 6 നമ്മുടെ കൂടെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായി കിട്ടിയ എന്ന് തന്നെ പറയാം നമ്മുടെ മലയാളത്തിൻ്റെ താരം എന്ന് പറയും. നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ നമ്മുടെ മനസ്സിൽ എന്നും ചേർത്ത് വയ്ക്കുന്ന പ്രിയ ഗായകൻ കൊല്ല ഷാഫിയും അതുപോലെ സെലീം കൊടുത്തൂരും നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷമാണ്. പ്രത്യേകിച്ച് തൻസീർ അത്രയും ഒരു പാട്ടിന് വേണ്ടി ഒരു സിനിമയുടെ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഈ ആൽബം എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയം ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും. തീർച്ചയായും പെരുന്നാൾ ഇതൊരു മഹാസംഭവമാവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ആയിത്തീരട്ടെ, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. വീണ്ടും കാത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക ആ അവസ്ഥയിലേക്ക് ഇതിനെ സംസാര വിഷയമാക്കി മാറ്റട്ടെ ഓഡിയൻസ്. അതിൻ്റെ അർത്ഥം ബോഡി എന്ന് വരും എന്നുള്ള കാത്തിരിക്കുന്ന വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ സൈഡിലും ലൈറ്റിങ്ങിലും അതുപോലെ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന
അതിനുശേഷം വളരെ മനോഹരമായ ഒരു ബിരിയാണി സർക്കാരും ആയി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ ശരിക്കും എന്താ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് നല്ല പരിഗണന അതായത് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അനുഭവം വലിയ സത്യം. ഞാൻ താൽബോയ്സിൻ്റെ ഒരു വർക്കിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഒരു ആൽബം മേഡിയിൽ ഒരുപാട് വ്യത്യസ്തമായ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ്. രചന കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും അതോടൊപ്പം ഷാഫി കൊല്ലം സ്വന്തമായി ചെയ്ത വർക്ക്. അപ്പോൾ ശരിക്കും ഞാൻ കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന ഒരു ഇത്രയും കാലത്തെ വർക്കിൻ്റെ അഭിമാനകരമായ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ആൽബം മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് നൽകിയ ഷാഫി കൊല്ലം പറയുന്ന കാര്യങ്ങൾ വന്ന് ചേരുകയായിട്ട് വന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും താൽബോയ്സിൻ്റെ പേര് ഈ വല്യക്കാരൻ്റെ നിലയിൽ എല്ലാവരുടെ അഭിനന്ദനങ്ങളും സന്തോഷമായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ താൽബോയ്സിൻ്റെ കൂടെ നമ്മളുടെ വർക്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ പറ്റിയതും അതുപോലെ ഷാഫിക്ക സലീംക്ക താജുക്ക അസുക്ക നിസാം ഒരുപാട് ആൾക്കാർ വേറെ ആർട്ടിസ്റ്റുമാരുണ്ട്. അത് ബാക്കിയുള്ള ഇടത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ സീനാകുന്നതിൻ്റെ ഇടയിൽ ഞാനങ്ങോട്ട് മാറിക്കുന്നു. മണിക്കൂറെടുക്കും, നമ്മളില്ലാത്ത സീക്വൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിനിമയിലൊക്കെ വന്ന് ചോദിക്കുന്ന പോലെ സിനിമയിലാണ് ഞാൻ ഒന്ന് രണ്ട് സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ആ അനുഭവമുള്ളത്. സിനിമയിലൊക്കെ അഭിനയിക്കാൻ വന്ന് പോയപ്പോൾ ഉള്ള അനുഭവം പോലെ തെരഞ്ഞീർ ഇടക്കിടക്ക് വന്ന് അഭിനയിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പാവുന്നുണ്ട്. അഭിക ബോറടിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രയാസമുണ്ടോ? തെരഞ്ഞീർ ചുറ്റും നിൽക്കുന്ന കുട്ടികളും ഇടക്കിടക്ക് വന്നിട്ട് വെള്ളം വേണം, അതുപോലെ ആ ഒരു സാഹചര്യ പരിഗണന ഹോസ്പിറ്റാലിറ്റി ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു, അതൊരു വല്ലാത്തൊരു ഗുണം തന്നെയാണ്. അതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പറയാൻ വന്നാൽ അതല്ലായിരുന്നു, ഇങ്ങനെ മാറിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു അപാരമായ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇടങ്ങാറ് പിടിച്ച പണിയാണ്. എല്ലാവരും ഒരേ ടൈമിൽ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു സീക്വൻസാണ്. കരയണം, ഒരേ അതേസമയം ദേഷ്യം പ്രകടിപ്പിക്കണം, ഫൈറ്റ് ഉണ്ട്, അതിനിടയിൽ ആരും ആരെയും മാസ്ക് ആവാതെ നമുക്ക് ഈ സിനിമാക്കാരുടെ വലിയ യൂണിറ്റും ഇത് സാമഗ്രികളും സന്നാഹങ്ങളും ഒന്നും ഇല്ലല്ലോ. ഈ ഒന്നോ രണ്ടോ ക്യാമറകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലൈറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ആരും പരസ്പരം മാസ്ക് ചെയ്യാതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്നാൽ ഭാവങ്ങളിൽ യാതൊരു പിന്നെ കുറവും വരുത്താതെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് താജുക്കൊക്കെ എടുത്ത പോയിട്ട് വളരെ വലുതാണ്. ഭയങ്കര നാച്ചുറലായിട്ട്, ഭയങ്കര നാച്ചുറലായിട്ട് ഞാൻ ആ ഒരു സീന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇനി എനിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ബേജാറും സന്തോഷവും എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് കൊലപ്പിച്ച ഒരു സ്ഥലമാണ് ആ സീക്വൻസ്. എന്തായാലും ഈ ആൽബത്തിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് തോന്നാറുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം മത്സരിച്ച് അഭിനയിച്ച പോലെ അഭിനയിച്ചിട്ടില്ല എല്ലാവരും. അതിനിടയിൽ ഇവർക്ക് വല്ല പരിക്കും പറ്റിയോ ഞാൻ റിയാലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അല്ല റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ സീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൂപ്പര് റൊമാൻസൊക്കെ പിന്നെ മൂപ്പര് സ്വന്തമായിട്ട് നായികൻ്റെ കൂടെ അഭിനയിച്ച് കാണിക്കാമല്ലോ. മറ്റേത് അടിവാങ്ങണേ നമ്മൾ മാറണം. ആയിരുന്നു ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി ആയിരുന്നു തന്നെ ആക്ടിങ്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും ഒട്ടും കുറച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള കോമഡിയൊക്കെ വേറെ രാജുക്കാർ അല്ലല്ല അതല്ല പറയുന്നത്. രാജുക്കാരെ വെയില് വീണ് കരയുമ്പോൾ അതിൻ്റെ ഇവരൊക്കെ ഭാരം താങ്ങേണ്ട ഒരു സ്ഥിതി വരുന്ന തരം പല്ല് കടിച്ചു കൊടുത്തിട്ട് പതുക്കെ പറയണോ ഇത് കേട്ടിട്ട് സഹിച്ച് ചിരിക്കാണ്ട് നിൽക്കുന്ന ഇവരെ സംഭവിക്കണം. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ളത് പാടുന്ന പോലെ എളുപ്പമല്ല, അഭിനയം എന്നുള്ളത് കുറെ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ചുരുക്കി പറഞ്ഞു. സന്തോഷം, എല്ലാവിധ വിജയാശംസകളും നേരുന്നു.